ശുശ്രൂഷകൾ ആവശ്യമാണ്. നാം ഓടി നടക്കണം, ശുശ്രൂഷ ചെയ്യണം, അധ്വാനിക്കണം. പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശുശ്രൂഷാ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ ചെയ്യാനുണ്ട്. എന്നാലും യേശു കർത്താവ് വിലയിരുത്തുമ്പോൾ തൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇവൾ ഓടി വന്ന് കർത്താവിന് പറയാനുള്ളത് കേൾക്കുകയും ഒരുപക്ഷെ അവൾക്ക് പറയാനുള്ളത് കർത്താവിനോട് പറയുകയും ചെയ്ത ആ ഒരു രംഗം. ഒരു വളരെ ഫൗണ്ടേഷണലായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഡിസിപ്ലിൻ. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഡിസിപ്ലിൻ, നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരു പ്രയോറിറ്റിയാണത്. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക, ഒരു സുഹൃത്തിനോട് ബന്ധപ്പെടുവാൻ കഴിയുന്നതുപോലെ നമുക്ക് യേശു കർത്താവ് ഇന്നിവിടെ ഇല്ല എങ്കിലും അതിലേറെ യാഥാർത്ഥ്യമാണ് സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമേതലായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതൊരു മസ്റ്റാണ്. ഇത് അബണ്ടൻ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനോട് ഒത്തിരി ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദി ആർട്ട് ഓഫ് അബണ്ടൻ്റ് ലിവിംഗ് പോഡ്കാസ്റ്റിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ എല്ലാം നാം വിവിധ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് വരികയാണ്. ഞാൻ കർത്താവിനെ അറിഞ്ഞ എൻ്റെ അനുഭവം, എങ്ങനെയാണ് ഈ സമൃദ്ധിയായ ജീവിതത്തിലേക്ക് ഒരാരംഭം എനിക്ക് ലഭിച്ചത്, കർത്താവിൻ്റെ വലിയ സ്നേഹം ജീവിതത്തിൽ അറിയാൻ കഴിഞ്ഞത്, ആ സ്നേഹം എന്നിൽ ഉണ്ടാക്കിയ വ്യത്യാസങ്ങൾ, പൂർണ്ണമായ ഒരു സമർപ്പണം, അബ്സല്യൂട്ട് സറണ്ടർ, അതിനകത്തുനിന്ന് ഞാൻ കണ്ടെത്തിയ വലിയ സ്വാതന്ത്ര്യം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു ഇതെല്ലാം ഇങ്ങനെ വളരെ മനോഹരമായി ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളായിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നാം തിരിച്ച് പ്രതികരിക്കുമ്പോൾ വില കൊടുത്ത് കർത്താവിനെ പിൻപറ്റേണ്ടിയ ആവശ്യകത നമ്മുടെ മുൻപിലുണ്ട്. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നാം കർത്താവിനോടുകൂടെ സഞ്ചരിച്ച് മുൻപോട്ട് പോകുമ്പോൾ നാം തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനേക മേഖലകളിൽ നമ്മെ ചലഞ്ച് ചെയ്യുന്ന ഒരു വിഷയമാണ്, നാം വില കൊടുക്കേണ്ടിയ വിഷയമാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിലെ റിയൽ പ്രയോറിറ്റി എന്ന് ശരിക്കും ടെസ്റ്റഡ് ആകുന്നതായിട്ടുള്ള ചില സാഹചര്യമാണ്. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. എത്ര മണിക്കൂറുകൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും മതിയാവില്ല എന്നൊരു വിധത്തിലൊരു കാര്യമാണ്. രഹസ്യസ്ഥലം, ദ സീക്രട്ട് പ്ലേസ്, കർത്താവിനോടുകൂടെ നമുക്കുണ്ടായിരിക്കുന്ന ആ രഹസ്യ ബന്ധം, അത് സമൃദ്ധിയായ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിപ്ലിൻ എന്നൊരു വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് സോ ക്ലോസ് ടു മൈ ഹാർട്ട്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്നാലും ഇന്ന് ഒന്ന് ചുരുക്കി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അതിനെക്കുറിച്ച് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ജീവിതത്തിൻ്റെ പ്രയാസമേറിയ ഘട്ടത്തിൽ കൂട്ടുകാരും അടുത്തില്ലാതിരുന്നപ്പോൾ, ആശ്വാസത്തിൻ്റെ വാക്ക് ആരും പറയാനില്ലാതിരുന്നപ്പോൾ, മുറിക്കകത്ത് തനിച്ചിരുന്ന് കരയുന്ന, എന്ത് ചെയ്യണം എന്നറിയാൻ മേലാതെ വിഷമിക്കുന്ന സമയങ്ങളിലാണ് ഏറ്റവും ആദ്യമായി ഞാൻ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനിടയായത്. കർത്താവിൻ്റെ ആ സാമീപ്യം, ആ സാന്നിധ്യം, അതിൻ്റെ മാധുര്യം, അതിനകത്തുനിന്ന് ലഭിക്കുന്ന ആശ്വാസം, സമാധാനം, ദൈവം ഇറങ്ങി വന്ന് നമ്മെ ആലിംഗനം ചെയ്യുന്നത് പോലെയുള്ള അക്ഷരീക അനുഭവങ്ങളാണ് ആ സമയങ്ങളിലെല്ലാം ജീവിതത്തിലുണ്ടായത്. തന്നെ ഇരിക്കുമ്പോൾ, പ്രൈവറ്റ് ടൈംസ് വിത്ത് ഗോഡ്, ആരംഭം തന്നെ ഇങ്ങനെ ആയതുകൊണ്ട് അതെൻ്റെ ജീവിതത്തിൽ
ഏറ്റവും വിലയേറിയ ഒരു കാര്യമായി മാറി. ഡയറക്റ്റായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ചില ആത്മീയ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ തുടക്കം, എൻ്റെ ആ സ്പിരിച്വൽ എക്സ്പീരിയൻസിൻ്റെ തുടക്കം തന്നെ അങ്ങനെ ആയതുകൊണ്ട് ഒരു മനുഷ്യനോടും അല്ലെങ്കിൽ മറ്റൊരു എക്സ്റ്റേണൽ സോഴ്സിനോട് ഒരിക്കലും അത് കണക്റ്റഡ് ആയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെയാണ് എനിക്ക് ഏറ്റവും വിലയേറിയത് ലഭിക്കാൻ പോകുന്നത് എന്നൊരു വലിയ കോൺഫിഡൻസ് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നു. ജീവിതത്തിൻ്റെ അനേക സമയങ്ങളിൽ അനേക വ്യക്തികളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നത്, ദ സീക്രട്ട് പ്ലേസ്, അല്ലെങ്കിൽ കർത്താവിനോടുകൂടെയുള്ള ആ രഹസ്യ സ്ഥലം, അതിൻ്റെ മഹത്വം, ആ അനുഭവങ്ങൾ, അത് നമ്മെ ഏറെ ഉറപ്പിക്കുന്ന, എന്നും ജീവിപ്പിക്കുന്ന, മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മേ ബി ലൈക്ക് യു നോ, ഒരു ഒരു കാറിൻ്റെ ഒരു എൻജിൻ പോലെ, ആ കാർ ഓടുന്നത് തന്നെ അതിനകത്തെ എൻജിൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയും പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഞാൻ കർത്താവിനെ അറിഞ്ഞ് വചനമൊക്കെ പഠിച്ചു വരുന്ന സമയം ആദ്യം എൻ്റെ ആദ്യകാലങ്ങളിൽ വൺ ഓഫ് ദ വേഴ്സസ് എൻ്റെ ഉള്ളിൽ പ്രകാശിച്ച ഒരു വചനമായിരുന്നു. കർത്താവ് ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഉള്ളവേ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക. കം ടു മീ ഓൾ യു ഹു ലേബർ ആൻഡ് ആർ ഹെവി ലേഡൻ ആൻഡ് ഐ വിൽ ഗീവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും, എൻ്റെ മുഖം നിങ്ങളുടെ മേലെടുത്തുകൊള്ളുക. എൻ്റെ മുഖം അത് മൃദുവാണ് എന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുക. കം ടു മീ, യുനോ, ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഫ്രം മീ. അപ്പോൾ ഇത് എന്നോട് കർത്താവ് പറയുന്ന ഒരു ആഹ്വാനം പോലെയാണ് ആ നാളുകളിൽ എനിക്ക് മനസ്സിലായത്. കർത്താവേ, ഞാൻ എൻ്റെ മുഖങ്ങളെല്ലാം താഴെ വയ്ക്കാൻ പോകുകയാണ്. കാരണം അത് ഭാരമുള്ളതാണ്, വേദനിപ്പിക്കുന്നതാണ്, വിഷമിപ്പിക്കുന്നതാണ്. എനിക്ക് കർത്താവിൻ്റെ മുഖം മതി, എനിക്ക് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പഠിച്ചാൽ മതി. അപ്പോൾ കം ടു മീ, എൻ്റെ അടുക്കലേക്ക് വരിക എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വിളി കേട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എൻ്റെ മനസ്സിൽ അന്ന് കിട്ടിയ ഒരു ചിത്രം, മറിയ, മാർത്തയും മറിയയും, കർത്താവിനെ ഒരുപാട് സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു അത്. കർത്താവ് ഒരുപാട് സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു. എന്നാലൊരിക്കൽ ഈ പ്രിയ കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുമ്പോൾ നമുക്കെല്ലാം പരിചയമുള്ള രസകരമായ ഒരു ഭാഗമാണ്. ഈ രണ്ട് സഹോദരിമാരും കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം അത് പ്രകടിപ്പിക്കുവാൻ രണ്ട് വിധത്തിലുള്ള കാര്യങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നു. മാർത്ത ഓടിപ്പോയി, പ്രത്യേകിച്ചൊരു ഒരു വീട്ടിലെ സ്ത്രീയല്ലേ, അപ്പം സൽക്കാരം ചെയ്യുക, സൽക്കരിക്കുക, ഭക്ഷണം കൊടുക്കുക എന്നൊക്കെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അതിഥി സൽക്കാരത്തിൻ്റെ ഭാഗമാണ്. അവൾ പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൾ ഏർപ്പെടുകയാണ്. അത് തെറ്റാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം വീട്ടിലേക്ക് കർത്താവ് മാത്രമായിരിക്കത്തില്ല, കൂട്ടത്തിൽ ശിഷ്യന്മാരുണ്ട്. ഇവർക്കെല്ലാം വെച്ച് വിളമ്പണം, അത് വലിയ ദൗത്യമാണ്, ജോലിയാണ്, ഒത്തിരി വർക്ക് ചെയ്യണം. എന്നാൽ മാർത്തയുടെ സഹോദരിയായിരിക്കുന്ന മറിയ കർത്താവിനെ കണ്ടതോടെ പെട്ടെന്ന് കർത്താവിൻ്റെ അടുക്കൽ അവൾ പോയി അങ്ങ് ഇരിക്കുക. കർത്താവിൻ്റെ കാൽക്കൽ അവൾ ഇരുന്ന് കർത്താവിന് പറയാനുള്ളത് കേൾക്കുകയാണ്. അത് വളരെ എന്താ ഒരു നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒരു ഒരു ഭാഗമാണ്. ഒരു പക്ഷേ അവൾ മടിച്ചിയാണ്, അവൾ മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല, അധ്വാനിയല്ല എന്നൊക്കെ ഒരു പക്ഷേ അവളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമെങ്കിലും പിന്നീട് അത് നമ്മൾ മുൻപോട്ട് വായിച്ചു വരുമ്പോൾ മാർത്ത വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവൾ ഫ്രസ്ട്രേറ്റഡായി, അവൾ കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഇവളിവിടെ വെറുതെ ഇരിക്കുന്നു, ഞാൻ മാത്രമാണ്
ജോലി ചെയ്യുന്നത് എന്നൊരു കംപ്ലൈനിങ് അതിനകത്തുനിന്ന് വരികയും അവളത് കർത്താവിൻ്റെ അടുക്കൽ അത് അവതരിപ്പിക്കുകയും അതിനോടുള്ള യേശു കർത്താവിൻ്റെ പ്രതികരണമാണ് ഈ വിഷയത്തെക്കുറിച്ചൊരു നല്ല കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ നൽകുന്നത്. യേശു പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അതാണ് വേണ്ടുന്നത്. വൺ തിങ് ഈസ് നീഡ്ഫുൾ, ഒന്ന് മതി. അതിങ്ങനെ ഹാസ്യമായി നമ്മൾ പറയാറുണ്ട്, കർത്താവ് ഒരു കറി മാത്രം മതി, ഒരു കൂട്ടാൻ മാത്രം മതി എന്നല്ല ഉദ്ദേശിച്ചത്. ഇവള് തിരഞ്ഞെടുത്ത ആ ഒരു കാര്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കർത്താവ് ഇഷ്ടപ്പെടുന്ന വിഷയം. ബാക്കിയെല്ലാം ആവശ്യമാണ്, ശുശ്രൂഷകൾ ആവശ്യമാണ്. നാം ഓടി നടക്കണം, ശുശ്രൂഷ ചെയ്യണം, അധ്വാനിക്കണം. പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശുശ്രൂഷാ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ ചെയ്യാനുണ്ട്. എന്നാലും യേശു കർത്താവ് വിലയിരുത്തുമ്പോൾ തൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇവൾ ഓടി വന്ന് കർത്താവിന് പറയാനുള്ളത് കേൾക്കുകയും ഒരുപക്ഷെ അവൾക്ക് പറയാനുള്ളത് കർത്താവിനോട് പറയുകയും ചെയ്ത ആ ഒരു രംഗം. അപ്പം എൻ്റെ ഹൃദയത്തെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള വചനത്തിൻ്റെ ഭാഗങ്ങളാണിതൊക്കെ. ഓക്കെ, കർത്താവിന് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഇത് കാരണം കർത്താവ് പോലും അറിയാതെ ഒരു കമ്പാരിസൺ അവിടെ സംഭവിച്ചു. മാർത്ത, മറിയ, അവരുടെ രണ്ട് വിധത്തിലുള്ള പ്രതികരണങ്ങൾ, രണ്ട് വിധത്തിലുള്ള ഒരു അപ്രോച്ചാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ അവർ എടുക്കുന്നത്. അപ്പം ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് മറ്റേതിനേക്കാളും കൂടുതൽ പ്രാധാന്യവും കർത്താവിനെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വിഷയവുമായി മാറുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? നമ്മളിങ്ങനെ എപ്പോഴും ഒരു മുറിക്കകത്ത് കയറിയിരുന്ന് കഥവടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനോ ബൈബിള് വായിച്ചുകൊണ്ട് മാത്രം ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം പ്രായോഗിക ജീവിതത്തിൻ്റെ അനേക വിഷയങ്ങൾ, അത് സ്റ്റുഡൻ്റ് ലൈഫിൽ ആണെങ്കിൽ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ, അതിനുശേഷം നമ്മൾ അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോൾ ജോലി സംബന്ധമായ വിഷയങ്ങൾ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറെ ഉത്തരവാദിത്തങ്ങൾ, മക്കളായി കഴിയുമ്പോൾ പിന്നെ അതിലും അപ്പുറത്തുള്ള ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ശുശ്രൂഷ രംഗത്ത് ചെയ്യേണ്ടുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാലും അടിസ്ഥാനപരമായി കർത്താവിന് ആദ്യം നമ്പർ വൺ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, രഹസ്യ സ്ഥലം. കർത്താവിനോടുകൂടെ തനിച്ച് നാം സമയം ചെലവഴിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അവിടെയാണ് നമുക്ക് ഈ റിച്ച് സ്പിരിച്വൽ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ അബണ്ടൻ്റ് ലൈഫ് അല്ലെങ്കിൽ സമൃദ്ധിയായ ജീവൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ തീമെല്ലാം. എങ്ങനെയാണ് ജയാളിയായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു വളരെ ഫൗണ്ടേഷണലായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഡിസിപ്ലിൻ. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഡിസിപ്ലിൻ, നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരു പ്രയോറിറ്റിയാണത്. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. ആൻഡ് യു സീ, പലപ്പോഴും നമ്മളതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. കാരണം ഒരു വ്യക്തിയായി യേശുവിനെ നമ്മൾ കാണുന്നില്ല. അപ്പം നമുക്കൊരു സുഹൃത്തുണ്ട്, നല്ലൊരു സുഹൃത്തുണ്ട്, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാർ, അല്ലേ, മറ്റുള്ള ബന്ധങ്ങൾ, അപ്പനോ അമ്മയോ സഹോദരങ്ങളോ, അവരൊക്കെയാണ്. അവരിൽ ഒരാളുമായി നമുക്കിതുപോലൊരു അടുത്ത ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ മനസ്സിൽ അത് ചിത്രീകരിക്കുവാൻ കഴിയും. കാരണം അവരൊരു വ്യക്തിയാണ്, നമ്മൾ അവരുടെ കൂടെ ഇരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, ഒരുമിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ കർത്താവിനോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമുക്കതിനെ അത്ര അങ്ങോട്ട് പിക്ചർ ചെയ്യാൻ കഴിയാത്തത് ബിക്കോസ് ഒരു വ്യക്തിയായി നമ്മുടെ മുൻപിൽ ഇന്ന് കർത്താവില്ലല്ലോ. കർത്താവില്ല, മറിയ ഓടിപ്പോയി കർത്താവിൻ്റെ കാൽക്കലിരുന്നു എന്ന് പറയും പോലെ ഇന്ന് യേശു കർത്താവ് നമ്മുടെ അടുക്കലില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ആത്മാവായിരിക്കുന്ന ദൈവം, അല്ലേ, ദൈവം ആത്മാവാകുന്നു.
നാം രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിറാക്കിൾ എന്ന് പറയുന്നത്, ആത്മാവിൽ മരിച്ചവരായിരുന്ന നമ്മൾ, പാപം നിമിത്തം ആത്മാവിൽ മരിച്ചവരായിരുന്ന നമ്മൾ, ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിവില്ലാതിരുന്ന നമ്മൾ പെട്ടെന്ന് ആത്മാവിൽ ജീവൻ പ്രാപിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ദാറ്റ് ഈസ് ദ മിറാക്കിൾ ഓഫ് ബീങ് ബോൺ അഗെയിൻ, ഓർ ദ മിറാക്കിൾ ഓഫ് ദ ന്യൂ ബർത്ത്. ആദിയിൽ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദാമും ഹവ്വായി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവരെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ മറ്റെല്ലാ സൃഷ്ടിപ്പിനെക്കാട്ടിലും വ്യത്യസ്തമായി ദേഹം, ദേഹി, ആത്മാവ് എന്നൊരു ഘടകം അവരുടെ ഉള്ളിലിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പുറത്തുനിന്ന് കാണുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമ മാത്രമല്ല ഒരു മനുഷ്യൻ, അവൻ്റെ ഉള്ളിൽ ആത്മാവ്, ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിലുള്ള ഒരു ആത്മാവ് അവൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ ആദാമും ഹവ്വായും അവർ പാപത്തിലകപ്പെട്ട് അവർ മരിച്ച ഒരവസ്ഥയിലേക്ക് ആയിപ്പോയതോടെയാണ് ഈ മാനവരാശി മുഴുവൻ പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് പോകുകയും ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായത്. എന്നാൽ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപേ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ചെയ്ത ആ യാഗം അതെൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് നാം അത് സ്വീകരിക്കുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, കർത്താവ് ദൈവം, പിതാവാം ദൈവം നമ്മുടെ പാപങ്ങളെ നമുക്ക് ക്ഷമിച്ച് തരികയാണ്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഉടൻ തന്നെ പരിശുദ്ധാത്മാവിനാൽ ഉയരത്തിൽ നിന്നും നാം ജനിച്ചിരിക്കുന്നു, രണ്ടാമത് നാം ജനിച്ചിരിക്കുന്നു എന്നതുപോലെ ആത്മാവിൽ ജീവൻ വെച്ചവരായി നാം പുറത്തു വരികയാ. സ്തോത്രം. അന്ന് ആ നിമിഷം ദൈവത്തോട് ബന്ധപ്പെടുവാൻ ഒരു കഴിവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. നമ്മളെത്ര മെച്ചുവറാണെന്നോ, എത്ര ബൈബിൾ അറിയാമെന്നോ, നമുക്കെത്ര പക്വതയുണ്ടെന്നോ, അനുഭവങ്ങളുണ്ടെന്നോ ഒന്നും അതിനകത്തൊരു വിഷയമല്ല. നാം വീണ്ടും ജനിക്കുന്ന ആ നിമിഷം നമ്മുടെ ഉള്ളിൽ ആത്മാവ് ജീവൻ വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സുഹൃത്തിനോട് ബന്ധപ്പെടുവാൻ കഴിയുന്നത് പോലെ നമുക്ക് യേശു കർത്താവ് ഇന്നിവിടെ ഇല്ല എങ്കിലും, അതിലേറെ യാഥാർത്ഥ്യമാണ് സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ. നാം ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ വചനം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. കർത്താവ് ഗിരി പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറയിൽ കടന്ന്, നിങ്ങളുടെ മുറിയിലേക്ക് നിങ്ങൾ കടന്ന് കതവടച്ച് രഹസ്യത്തിൽ നിങ്ങളെ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ സംസാരിക്കണം. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. യേശു കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിൽ താൻ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയായിരുന്നു അത്. സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശു, ഒന്നിൻ്റെയും ആവശ്യം കർത്താവിനില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ താൻ പൂർണ്ണമായി ദൈവവും പൂർണ്ണമായി മനുഷ്യനും ആയിരുന്നു, നമുക്കറിയാം. എന്നാലും യേശുവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഡിസിപ്ലിൻസ് ഉണ്ടായിരുന്നു. വചനം പഠിക്കുക അല്ലേ, ആലയത്തിലേക്ക് കടന്നു പോകുക, അങ്ങനെയുള്ള ഒത്തിരി ഡിസിപ്ലിൻസിനകത്ത് പ്രധാനമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഡിസിപ്ലിനാണ് ഓടിപ്പോയി ആരുമില്ലാത്ത ഒരു സ്ഥലം തേടിയെത്തി അതിരാവിലെ, ചില സമയങ്ങളിൽ അന്ധകാരം വ്യാപരിച്ചിരിക്കുമ്പോൾ തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് മലമുകളിലേക്ക് താൻ പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് ശുശ്രൂഷയുടെ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുമ്പോഴും ശിഷ്യന്മാരോട് പോലും പറയാതെ പെട്ടെന്ന് യേശു എവിടെ പോയി എന്നവരന്വേഷിക്കും പോലെ കർത്താവ് ഹി വുഡ് സ്ലിപ്പ് എവേ ഇൻ ടു ടൈംസ് ഓഫ് ക്വയറ്റ് കമ്മ്യൂണിയൻ വിത്ത് ഹിസ് ഫാദർ. എൻ്റെ പിതാവിനോട് സമയം ചെലവഴിക്കുവാൻ, ആ ഒരു കൂട്ടായ്മയിൽ അനേക നിമിഷങ്ങൾ, മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാൻ കർത്താവ് ഇങ്ങനെ ഓടി ഓടി പോകുമായിരുന്നു. കാരണം നമുക്കെല്ലാം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം, ഒരു മൊബൈൽ ഒരു ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മുഴുവൻ അങ്ങ് ഡ്രെയിൻഡായി പോകും, പിന്നെയും നമ്മൾ കുത്തിവെക്കും, അത് ചാർജാകും എന്ന് പറയുന്നത് പോലെ
ഇരിക്കുകയാണ്. ദൈവത്തിൽ നിന്നും വേർപിരിഞ്ഞ് നമുക്കൊരു ജീവിതമില്ല, നമുക്കൊരു ജീവിതം വേണ്ട. എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ട് അത് തന്നെ ഞാൻ പറയുന്നു, എൻ്റെ പിതാവ് ചെയ്യുന്നത് കണ്ട് അല്ലേ ഞാനും അത് തന്നെ ചെയ്യുന്നു എന്നായിരുന്നു യേശുവിൻ്റെ വാക്കുകൾ. എനിക്കെൻ്റെ സ്വന്തം ഇനീഷ്യേറ്റീവിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് വളരെ നിസ്സഹായതയുടെ വാക്കുകളാണ് സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ഈ ലോക ജീവിതത്തിൽ പറയുവാനിടയായി തീർന്നത്. അത്രയും ഒരു ഡിപ്പെൻഡൻ്റ് ലൈഫാണ് കർത്താവ് ജീവിച്ചത്. പിതാവിനോട് ചേർന്ന് ആ സഹിത്വത്തിൽ അവിടെ നിന്ന് കേട്ടിട്ട് വേണം എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ എന്നൊരു വിധത്തിൽ ആഴമായ ഒരു ബന്ധം. പ്രൈസ് ദ ലോർഡ്. ഏറെ വിഷയങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ, നവീകരണങ്ങൾ, അതൊക്കെ എനിക്ക് ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ പറയുവാനായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇത് വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, രക്ഷിക്കപ്പെട്ട ദൈവവൈതലായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതൊരു മസ്റ്റാണ്. അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഡ്രൈ ആയി പോകുന്നത്. ഒരുപാട് വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ്. അവരങ്ങ് അങ്ങ് സ്ട്രഗ്ലിംഗ് ആണ്, ഡ്രൈ ആണ്, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആണ്, ആങ്ഷ്യസ് ആണ്, ആകുല ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നവരാണ്. ആരെയും കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല, കാരണം ഈ ലോക ജീവിതത്തിൽ നമുക്ക് കഷ്ടതകളുണ്ട്. ഏതെല്ലാം വിധത്തിലുള്ള പ്രയാസങ്ങൾ തരണം ചെയ്താണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അല്ലേ. അപ്പം അത് നമ്മുടെ എക്സ്പീരിയൻസാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിലാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടായിരിക്കണം. നമുക്ക് വലിയൊരു സോഴ്സ് തുറന്നു വച്ചിരിക്കുക. നമുക്ക് ഫ്രീ ആക്സസ് യേശുവിൻ്റെ രക്തത്താൽ ഏത് സമയത്തും പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ ഒരു വാതിൽ, വിശാലമായ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുക. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പല കാരണങ്ങളാലും മടുപ്പ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്ന് നമ്മളിതൊക്കെ പരിചയിച്ചു, നമ്മളതിനെ മതപരമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു, അങ്ങനെ ജീവിതത്തിൻ്റെ ആ ആത്മീയ അനുഭവങ്ങൾക്ക് പകരം ചില ആചാരങ്ങളുമായി നമ്മളതിനെ വെച്ചു മാറി. ഇതിനകത്ത് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പോലും ഒരുപക്ഷെ നമ്മൾ മറന്നുപോയി അല്ലേ. ഒരു സ്ഥലത്ത് വിഭവ സമൃദ്ധമായ അല്ലേ നല്ല സംഗതികൾ, വിഭവങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നല്ല ഫുഡ്, ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ആയിട്ട്, ഹെൽത്തി ആയിട്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന നല്ല സാധനങ്ങൾ ഒരുക്കി വച്ചിരിക്കുക. നമ്മളിപ്പുറത്തെ മുറിയിൽ വിശന്ന് ദാഹിച്ച് വലഞ്ഞ് നമ്മളിരിക്കുക. ഒരുപക്ഷെ നമുക്കറിയത്തില്ല ഇങ്ങനെ ഒരു കാര്യം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറി അതൊന്നെടുത്ത് കഴിച്ചാൽ മതി. ഒന്നെങ്കിൽ നമുക്കിത് അറിയത്തില്ല, ഇതർ ഇറ്റ് ഇസ് ഇഗ്നോറൻസ് യുനോ, ഓർ ഇറ്റ് ഇസ് സം കൈൻഡ് ഓഫ് എ ഡിസെപ്ഷൻ, ഓർ ഇറ്റ് ഇസ് ബ്ലൈൻഡ്നെസ്. ഈ വലിയ എന്താ, ഈ വലിയ സമ്പത്തിൽ നിന്നും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു പൈശാചിക പ്രവൃത്തിയാണത്. ഭക്തന്മാർ പണ്ട് അവരുടെ വേദനകളുടെ, പ്രയാസങ്ങളുടെ നടുവിലൊക്കെ, പീഡനങ്ങളുടെ നടുവിലൊക്കെ അവരെഴുതിയിരിക്കുന്ന പാട്ടുകളുണ്ട് തന്നെ, എൻ്റെ ദൈവം സ്വർഗസിംഹാസനത്തിൽ വാഴുമ്പോൾ അല്ലേ, ഞാൻ എന്തിന് ഭാരപ്പെടണം. കാക്കയെ ഓർക്കുന്നവൻ, വയലിലെ പുഷ്പങ്ങളെ ഓർക്കുന്നവൻ, നല്ല പാട്ടുകൾ. ഇത്രയും സർവശക്തനായ ഒരു പിതാവിനിക്ക് വേണ്ടിയുള്ളപ്പോൾ ഞാൻ എന്തിന് ഭാരപ്പെടണം. പ്രൈസ് ദ ലോർഡ്. ഇത് അബണ്ടൻ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനോട് ഒത്തിരി ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും അത് ചിന്തിക്കണം. മാത്രമല്ല, നിങ്ങളിത് കേൾക്കുന്നതിലൂടെ ഒരാഗ്രഹം, ഒരു താല്പര്യം, ഒരു പുതിയ വാഞ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ, ഒരു പുതിയ തീ കത്തട്ടെ, ആ താല്പര്യം വരട്ടെ. കർത്താവേ, എന്നെ ഒന്ന്
നവീകരിക്കണമേ, എന്നെ ഒന്ന് റിവൈവ് ചെയ്യണമേ. ആ തീ വീണ്ടും എന്നിൽ കത്തിക്കണേ. മാന്നീർത്തോടിനായി ദാഹിക്കും പോലെ എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കും പോലെ ഞാൻ ഓടി ഓടി അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നത് പോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ മടക്കി തരണമേ എന്ന് ഒരു പ്രാർത്ഥനയായി നമുക്കത് ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവ് ഒരു പുതിയ പ്രവൃത്തി ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകട്ടെ. മറ്റേത് കാലങ്ങളെക്കാട്ടിലും ഏറ്റവും അധികം കർത്താവിനെ രുചിച്ചറിയുവാനും അടുത്തിരിക്കുവാനും ബലം പ്രാപിക്കുവാനും ഒക്കെയുള്ള നാളുകളാണ്. കാരണം ദുർഘട സമയങ്ങളിലേക്ക് ആണ് സഭ പ്രവേശിക്കുന്നത്. ലോകമെമ്പാടും നമ്മൾ കാണുവാനും കേൾക്കുവാനും ഒക്കെ പോകുന്ന കാര്യങ്ങൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ലെവലിലുള്ള കാര്യമാണ്. ഭൂമി മുഴുവൻ അന്ധകാരത്താൽ മൂടുന്നു, എന്നാൽ നിൻ്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു. ആ ഒരു വചനത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരണമെങ്കിൽ കർത്താവുമായിട്ട് സമയം ചെലവഴിക്കുവാൻ, ആ രഹസ്യസ്ഥാനത്തേക്ക് ഓടിച്ചെല്ലുവാൻ ഒരു തീരുമാനം നമുക്കെടുക്കാം. God bless you all.